നമസ്കാരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായതും ഫയലുകൾ കത്തിനശിച്ചതും എന്നാൽ ഈ ഫയലുകൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞതുമൊക്കെ വലിയ വാർത്തയായതാണ്. ഫയലുകൾ കത്തിച്ചു എന്ന് അറിയാതെ പറഞ്ഞു പോയ ഒരു ഉദ്യോഗസ്ഥനെ നമുക്കറിയാം. കത്തിയതാണോ കത്തിച്ചതാണോ നമുക്കറിയില്ല, നമ്മളാരും കണ്ടിട്ടുമില്ല. പിന്നെ ഫാനിൽ നിന്ന് ഒരു മാസമായി ഫാൻ കറങ്ങുകയായിരുന്നു, ഫാനിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നൊക്കെ പറയുന്നു, അതും നമുക്കറിയില്ല. പക്ഷെ ഏതായാലും ഒരു കാര്യം നടന്നു. ആ സമയത്ത് കോൺഗ്രസുകാരെക്കാളും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനേക്കാളും മുമ്പേ അവിടെ ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ. അപ്പം സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും അദ്ദേഹം ഒരു വ്യക്തിയാണ്, രാജ്യത്തെ ഒരു പൗരനാണ്, നികുതി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ഒരു ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എത്തിയത് അന്ന് വലിയ സുരേന്ദ്രൻ ആദ്യം എത്തി എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകളും കാര്യങ്ങളും ഒക്കെ ചില മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആദ്യം എത്തിയത്. അതിന്റെ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ആൾ എന്ന നിലയ്ക്കും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത് സംഭവം വേറൊന്നുമല്ല, ഇദ്ദേഹം അവിടെ എത്തിയപ്പോൾ അവിടെ സെക്യൂരിറ്റി, അതായത് വെളിയിൽ നിന്നുള്ള രണ്ട് ഏജൻസികളാണ് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരായി ഉണ്ടായിരുന്നത്. ആ ഏജൻസികളിൽപ്പെട്ട സ്റ്റാഫാണ്. അവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു. എന്തിനാണ്, എന്താണ് കാരണമെന്നറിയില്ല. കെ സുരേന്ദ്രനെ കടത്തിവിട്ടതാണ് കാരണമെങ്കിൽ നാണക്കേട് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ. ഇതൊക്കെ ഏറ്റവും തരംതാണ രാഷ്ട്രീയ പ്രതികാര നടപടിയായിട്ടാണ് പൊതുജനം കാണുന്നത്. ഇത് പാവപ്പെട്ട രണ്ടുപേരെ പട്ടിണിക്കാക്കുക മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നപ്പോൾ അങ്ങോട്ട് കടത്തിവിട്ടു എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നതും ഒന്നും അത്ര വലിയ ഒരു നല്ല കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു മഹാകാര്യമായിട്ടോ ഒന്നും കാണരുത്. അതൊക്കെ വില കുറഞ്ഞ നടപടി തന്നെയാണ് എന്ന വിലയിരുത്തലിലാണ് ജനങ്ങൾ എത്തുകയുള്ളൂ. കാരണം ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുമല്ലോ. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായതിന് പിന്നാലെ അവിടെ ഓടിയെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനെ അങ്ങോട്ട് കടത്തിവിട്ട സംഭവത്തിൽ രണ്ട് ജീവനക്കാരെ പിരിച്ചുവിട്ടു. അതിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. കെക്സോൺ എന്ന ഏജൻസിയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സപ്ലൈ ചെയ്തത്. ഇതിൽ നിന്ന് സുരക്ഷാ ഗാർഡുമാരായി എത്തിയ സുരേന്ദ്രൻ സി, സലീം എസ് എന്നീ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. അവരുടെ പേര് വിവരങ്ങൾ സഹിതമാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്നലെയാണ് പുറത്തിറങ്ങിയത്. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിൽ തീപിടിച്ചത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് കെ സുരേന്ദ്രൻ കണ്ടോൺമെന്റ് ഗേറ്റിൽ എത്തിയത്. അതെ, അല്ലാതെ അദ്ദേഹം ഗണിച്ചെടുത്തതൊന്നുമല്ല. ആ സമയം ഈ രണ്ട് വ്യക്തികളായിരുന്നു സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നത്. തീപിടിച്ച വിവരം കണ്ടോൺമെന്റ് ഗേറ്റിൽ അറിഞ്ഞിരുന്നില്ല. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആയതിനാൽ തന്നെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞില്ല. തീപിടിച്ച സ്ഥലത്ത് സുരേന്ദ്രൻ എത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകരടക്കം വലിയ ആൾക്കൂട്ടവും ഉണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്ത് ന്യൂസ് 18 റിപ്പോർട്ടറും ക്യാമറമാനുമാണ് ആദ്യം അവിടെ ഈ വിവരം അറിഞ്ഞ് ഓടിയെത്തിയത്. ഫയർ എഞ്ചിൻ പോകുന്ന കണ്ടാണ് അവർ ഓടിയെത്തിയത്. മാധ്യമ പ്രവർത്തകരോട് കാര്യങ്ങൾ ചോദിച്ചറിയവേ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത എത്തി കെ സുരേന്ദ്രനെയും കൂടെയുണ്ടായിരുന്ന ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിനെയും അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാരോപിച്ച് ഈ ഗാർഡുമാർക്കെതിരെ നടപടി തുടങ്ങിയത്. അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇരുവരും സുരേന്ദ്രനെ അഭിവാദ്യം ചെയ്തിരുന്നു. ഒരാൾ സല്യൂട്ട് നൽകുകയും മറ്റൊരാൾ കൈകൂപ്പുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ അന്വേഷണ സമിതി, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം സമർപ്പിക്കപ്പെട്ടത്. നമ്മൾ ആ വാർത്ത നമ്മളുടെ വെബ്സൈറ്റിൽ നൽകിയിരുന്നു. അപ്പോൾ ഇതിന്റെ റിപ്പോർട്ട് വ്യക്തമായി തന്നെ, ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമായി തന്നെ മേലധികാരികൾക്ക് ചീഫ് സെക്രട്ടറിക്ക് അടക്കം നൽകിയിരുന്നു. അപ്പോൾ ഇതിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ രണ്ട് ഗാർഡുമാർ അവിടെ വന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ഒന്ന് മൈൻഡ് ചെയ്തു, ഒന്ന് തൊഴുതു, അല്ലെങ്കിൽ ഒന്ന് അഭിവാദ്യം ചെയ്തു എന്ന് പറഞ്ഞ് ഈ എന്തു പറയുക, അനധികൃതമായി ആളെ കടത്തിവിട്ടു, സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പ്രത്യേക അനുമതിയില്ലാതെ ആളെ കടത്തിവിട്ടു എന്ന ആരോപണം ഉന്നയിച്ച് എന്ന കാര്യം ഉന്നയിച്ചാണ് ഈ പാവം പിടിച്ച രണ്ട് ജീവനക്കാരെ, സുരേന്ദ്രനെയും സലീമിനെയും ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഒന്നുമില്ല, ഇത് എന്ത് നടപടിയാണെന്ന് ഇത് കേൾക്കുന്നവർക്കും ഇത് വായിക്കുന്നവർക്കും മനസ്സിലാകും. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി പോലും പരിശോധനയ്ക്ക് തയ്യാറാകാറില്ല പലപ്പോഴും. സി പി എമ്മിന്റെ വെറും ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ നെടുമ്പങ്ങാട തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ലോക്കൽ സഖാക്കന്മാർ വരെ സ്വന്തം വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് പോലെ, അല്ലെങ്കിൽ ഭാര്യ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് പോലെയാണ് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കണ്ടോൺമെന്റ് ഗേറ്റ് വഴിയും തെക്കുവശത്തുള്ള ഗേറ്റ് വഴിയും ഒക്കെ പോകുന്നത്. ഞങ്ങൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇങ്ങനെ കയറി പോകുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾക്ക് പരിശോധന ആവശ്യമില്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ ഒരു നേതാവ്, അദ്ദേഹം പോകുമ്പോൾ അതും വേറൊന്നിനുമല്ല പോയത്, ഈ സംഭവമുണ്ടായി പ്രോട്ടോകോൾ ഓഫീസിൽ തീപിടിച്ചു, അത് എന്താണ് ഏതാണെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞതനുസരിച്ച് ഒന്ന് അന്വേഷിക്കാൻ പോയതാണ്. ഒരു സാധാരണ പൗരന്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ ധർമ്മം അദ്ദേഹം കാണിച്ചതാണ്. അതിനാണ് ഈ പാവം പിടിച്ച രണ്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ, സെക്യൂരിറ്റി ജീവനക്കാരെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ എന്ത് വിശദീകരണം നൽകാനാണ്, എന്ത് മറുപടി നൽകാനാണ്? ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പഴയ ചൊല്ല് ഒക്കെ ഓർമ്മ വരുന്നു. അപ്പോൾ പ്രതികാര നടപടിയുടെയും രാഷ്ട്രീയ അധാർമികതയുടെയും
ഇത്തരത്തിലുള്ള ഡപ്പാങ്കുത്ത് പരിപാടികളുടെയും ഒക്കെ കേന്ദ്രമായി ഇവിടെ എൽ ഡി എഫ് സർക്കാർ മാറിക്കഴിഞ്ഞോ എന്ന ചോദ്യം ഒരു സാധാരണ നികുതി കൊടുക്കുന്ന പൗരൻ ചോദിച്ചാൽ എന്ത് ഉത്തരം നൽകും നിങ്ങൾ? അതേ ചോദിക്കാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.